നമ്മളിന്ന് സ്വാദിഷ്ടമായിട്ടുള്ള മസാല മാക്രോണിയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. പാസ്തയുടെ പല പല ഷേപ്പുകൾ അവൈലബിൾ ആണ്. ഇതിൽ ഈ ഒരു ഷേപ്പിനാണ് മാക്രോണി എന്ന് പറയുന്നത്. വേറെ ഏത് ഷേപ്പുള്ളതാണെങ്കിലും നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിനായിട്ട് 1¼ കപ്പോളം മാക്രോണി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നിറയെ വെള്ളം എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് എപ്പോഴും കുറച്ച് മുമ്പോട്ട് നിൽക്കണം. ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സ്മെല്ലില്ലാത്ത ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. ഒരു 85% തൊട്ട് ഒരു 90% വരെ വെന്ത് കിട്ടിയാൽ മതി. അതേ സമയത്ത് തന്നെ നമുക്കിതിൻ്റെ സോസ് ഉണ്ടാക്കി എടുക്കണം. അപ്പോൾ നേരത്തെ തന്നെ കട്ട് ചെയ്ത് വയ്ക്കുക. ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, 1 സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്, ക്യാപ്സിക്കം ഒരു പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചതും സ്പ്രിങ് ഒനിയനും ഞാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് 1 പീസ് ബട്ടർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ സവാളയും നമുക്ക് ചേർത്ത് കൊടുത്ത് നല്ല പോലെ വഴറ്റിയെടുക്കാം. ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, നല്ലപോലെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി കിട്ടിയാൽ മാത്രം മതി. ട്രാൻസ്പെറൻ്റ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സ്പ്രിങ് ഒനിയൻ 1/4 ഭാഗവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റുക. അതിനുശേഷം 1/2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ നല്ല കളറും കിട്ടും, അധികം എരിവ് വരികയില്ല. ഇനി നമുക്ക് ഗരം മസാല, ചില്ലി ഫ്ലേക്സ്, ചിക്കൻ മസാല, പെപ്പർ പൗഡർ ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം ചേർക്കുമ്പോൾ നമുക്കൊരു ഇന്ത്യൻ ടേസ്റ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതിനുശേഷം 3 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ടൊമാറ്റോ കെച്ചപ്പ് അല്ല കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റി ചൂടായി വരുന്ന സമയത്ത് മാക്രോണി വേവിക്കാൻ വെച്ചിട്ടുള്ള ആ വെള്ളത്തിൽ നിന്നും 1 കപ്പ് വെള്ളം എടുത്ത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ അറിയാതെ ചാടിയതാണ് മാക്രോണി, കുഴപ്പമില്ല. നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തൊന്ന് തിളപ്പിച്ച് എടുക്കാം. നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോൾ ഒരു സോസ് പോലെ തന്നെ ഉണ്ടാവും. ഇതേ സമയം തന്നെ നമ്മുടെ മാക്രോണിയും വെന്ത് കിട്ടിയിട്ടുണ്ടാവും. കാരണം രണ്ടിനും ഏകദേശം ഒരേ ടൈം മതി. മാക്രോണിക്ക് 9 മിനിറ്റ് 10 മിനിറ്റൊക്കെ മതിയാവും. നല്ലപോലെ വെന്തിട്ടുണ്ട്. ഒത്തിരി വെന്ത് പോകരുത്. കുറച്ചൊന്ന് കടിക്കാൻ കിട്ടുന്ന പാകത്തിന് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ഇതിൽ നിന്നിങ്ങനെ കോരിയെടുത്ത് ഡയറക്റ്റ് ചേർക്കുക. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡ്. നമ്മൾ നേരത്തെ തന്നെ സ്ട്രെയിൻ ചെയ്ത് വച്ചിട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് മാക്രോണിയിലേക്ക് അതിൻ്റെ സോസ് ഒന്നും കറക്റ്റായിട്ട് പിടിക്കില്ല. അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ തന്നെ ചെയ്യണം. ഡയറക്റ്റ് തിളച്ചുകൊണ്ടിരിക്കുന്ന മാക്രോണി എടുത്തിടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല രീതിയിൽ മസാല പിടിക്കും. അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കവും ബാക്കിയുള്ള സ്പ്രിങ് ഒനിയനും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് 1-2 മിനിറ്റ് ഇളക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മസാല മാക്രോണി റെഡിയാണ്. പിന്നെ എൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ള പരിപാടി കൂടിയുണ്ട്. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം മുട്ട കൂടി ചിക്കി എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ലപോലെ മിക്സാക്കിയിട്ട് നടുക്കത്തെ ഭാഗത്തുനിന്ന് കുറച്ച് മാക്രോണി മാറ്റി വയ്ക്കാം. ആ ഒരു ഭാഗത്ത് കുറച്ച് ഓയിലൊഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് 2 മുട്ട അവിടെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ചിക്കി എടുക്കാം. അത് കൂടി മിക്സായി കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ രീതിയിലും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്ന ഒരു ഡിഷ് തന്നെയാണ്. മുതിർന്നവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ കഴിക്കാം. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയാണ് ഞാനിത് സെർവ് ചെയ്യുന്നത്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഇതേപോലെ ഒന്ന് ഡെക്കറേറ്റും കൂടി ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം പറയാനായിട്ട് മറക്കല്ലേ കേട്ടോ. അപ്പോൾ അടുത്തൊരു അടിപൊളി ഡിഷുമായി വീണ്ടും കാണാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയേക്കൂ കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അടുത്ത റെസിപ്പിയിൽ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.